മോർണിംഗ്. നമസ്കാരം. ഈ ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് രാത്രി എത്തി കേട്ടോ, രാത്രി എത്തി. അപ്പൊ രാത്രിയിലത്തെ വീഡിയോ ഞാൻ ഇതിന്റെ അവസാനം കാണിക്കാം. ഇത് മോർണിംഗ് വ്യൂ ആണ്. അപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ താമസിച്ച സ്ഥലമാണ് ഇത്, ഞങ്ങളെ താമസിച്ച സ്ഥലം. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അവഞ്ചുറ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് അല്ലേ. ഇത് ഈ സ്ഥലത്തിന്റെ പേര് സ്റ്റേർലിംഗ് ഫേൺ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഊട്ടിയിൽ സ്റ്റേർലിംഗ് ഫേൺ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഞങ്ങൾ താമസിച്ച ഈ സ്ഥലത്തിന്റെ താമസിച്ച ഇതിനെ പറയുന്നത് ഹോബിറ്റ് ഹോൾസ് എന്നാണ്. ഇത് ശരിക്കും ഒരു ടാബ്ലറ്റ് ഒക്കെ പോലെ ഇരിക്കും ഈ ഒരു താമസ ക്യാപ്സ്യൂൾ ടൈപ്പ് ആണിത്. അപ്പൊ ഞങ്ങളെ താമസിച്ച ഇതിന്റെ ഉള്ളിലെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. കയറി വരുന്നുണ്ട്. ഇപ്പൊ ഇവര് സെറ്റ് ചെയ്തേക്കുന്ന വെച്ചാല് രണ്ട് പേർക്ക് കിടക്കാവുന്ന ഫെസിലിറ്റീസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ട്. അപ്പൊ രണ്ട് പില്ലുണ്ട്, പിന്നെ രണ്ട് എക്സ്ട്രാ വേറൊരു പില്ലുണ്ട്, പിന്നെ നമുക്ക് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഉണ്ട്. നല്ല അത്യാവശ്യം കട്ടിയുള്ള ബ്ലാങ്കറ്റ് ആണ്. പക്ഷെ എനിക്കൊരു പോരായ്മ തോന്നിയെന്ന് വെച്ചാല് ഇതിന് ഇങ്ങോട്ടുള്ള നീളം കുറവാണ്. അപ്പൊ എന്റെ കാല് പുറത്ത് വന്നിരുന്നു. പിന്നെ ഒരു കൊടുത്തിരുന്നത് മൂന്ന് പ്ലഗ് കൊടുത്തിട്ടുള്ള മൊബൈൽ ചാർജ് ചെയ്യാനോ നമുക്ക് എന്തെങ്കിലും ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാനോ അതിനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ ഇത് മൂന്ന് ലൈറ്റാണ്. അതായത് മൂന്ന് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഉള്ളിലത്തെ ലൈറ്റ്, പിന്നെ താഴെ ഒരു ലൈറ്റ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പുറത്തെ ലൈറ്റ് ഉണ്ട്. ഇതും കൂടി ചേർത്തിടണം. മൂന്ന് ലൈറ്റ് കൊടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ എയർവേ എന്ന് പറയട്ടെ, അതോ തുറന്നിടണം. ശരി, ഞങ്ങൾ ഇന്നലെ രാത്രി തുറന്നിട്ടിരിക്കും. നല്ല തണുപ്പകത്ത് അതൊരു നല്ലൊരു എന്താണ് എയർവേ കൂടിയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ അകത്ത് സംഭവം. ചെറിയൊരു പ്രശ്നമാണ്. പിന്നെ ഒരു ചവിട്ടിയുണ്ട്. പിന്നെ നമുക്ക് ലഗേജ് താഴെ വെക്കാം. കാരണം നമ്മൾ കൊണ്ട ലഗേജ് ഒക്കെ വെക്കാനുള്ള ഒരു ഫെസിലിറ്റി. അതൊരു ഒരു ക്യാപ്സ്യൂൾ ടൈപ്പാണല്ലോ ഈ കാണുന്നത്. അപ്പം ആ ഒരു ടൈപ്പിൽ വേണം നിൽക്കുന്നത്. കാരണം നമുക്ക് ഈ സൈഡിലൊന്നും ഇരിക്കാൻ പറ്റില്ല, തിന്നിങ്ങനെ താഴേക്ക് പോലും. പിന്നെ നമുക്കിവിടെ ഒരു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാൻ ടാങ്കറൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ഒറിജിനൽ അല്ല, പ്ലാസ്റ്റിക് ചവിട്ടിയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ്? എൻ്റെ റേറ്റ് വന്നത് 3000. അതെ. അപ്പം ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇത് ഒന്നേ പറഞ്ഞില്ല, എൻ്റെ വീഡിയോയിൽ ഒന്നും പ്ലാൻ ചെയ്യാണ്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയിരുന്നില്ല. ഇത് ഓൾറെഡി എല്ലാം ഫിൽഡ് ആയിരുന്നു. ഇത് താഴെ വരുന്ന താഴെ പറയുന്നതിന് ഇത് വേറൊരു സ്റ്റൈലാണ് കേട്ടോ. ടീപീസ് എന്ന് പറയുന്നത് ഇത് ഹോബിറ്റ് ഹോൾസ് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോയ്ലറ്റ്സ് ശരിക്കും കോമൺ ആണത്. അവിടെയാണ് ടോയ്ലറ്റ്. അപ്പോൾ ഓരോരുത്തരൊക്കെ പോയി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ടോയ്ലറ്റൊക്കെ സെപ്പറേറ്റ്. ഇത് ജസ്റ്റ് രണ്ട് പേർക്ക് താമസിക്കാൻ പറ്റുന്ന സ്പേസ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല തണുപ്പിൻ്റെ സംഭവം അടിപൊളിയാണ്. ഊട്ടിയിൽ നിങ്ങൾക്ക് വന്നാൽ ഈ ഒരു ബഡ്ജറ്റാണ്, 3000 something ആണ്. കറക്റ്റ് ഞാൻ എത്രയാണ് റേറ്റ് പറയാം. 3200 അങ്ങനെയാണ് നിങ്ങൾ. കാരണം ഇന്നലെ ശരിക്കും ഞങ്ങൾ റൂം ഇത് കിട്ടിയിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് ടെൻ്റാണ് എടുത്തത്. ടെൻറ്റിന് 2200 രൂപ ആയിരുന്നു. വൈകിട്ട് ആയപ്പോൾ അത് പെട്ടെന്ന് അവർ ക്യാൻസൽ ചെയ്തു. ആരോ വരുന്നില്ല ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്നായതുകൊണ്ടാണ്. പിന്നെ അപ്പോഴേക്കും റേറ്റും കാര്യമൊക്കെ മാറി. അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇത് സംഭവം നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഈ സമയം രാവിലെ 7:30 7:30 വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല അത്ര നല്ല തണുപ്പായിരുന്നു. ഇതൊക്കെ ഓരോരുത്തരൊക്കെ താമസിക്കുന്നത് കേട്ടോ. പിന്നെ അത് ഓരോരുത്തരെ കുറേ എഴുന്നേറ്റിട്ടില്ല അത് ആരും. ഞാനപ്പോൾ താഴേക്കുള്ള സൈഡും എല്ലാം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ പുറം രാജ്യത്തൊക്കെ പോകില്ല, ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്നലെ രാത്രി ഭയങ്കര ആഗ്രഹം വന്നിരിക്കുന്നു ഞാൻ താമസിക്കണം എങ്ങനെയെങ്കിലും. കാരണം ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇതിനകത്തൊന്ന് താമസിക്കാൻ എൻ്റെ എന്താണ് ഇത് എങ്ങനെയാണെന്ന് ഉള്ളതെന്നൊരു ഫീൽ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നു നടക്കില്ല, ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ച് പെട്ടെന്നായിരുന്നു സർപ്രൈസ് എന്നൊക്കെ പറയും. പെട്ടെന്ന് വിചാരിക്കാണ്ട് പറഞ്ഞ് ക്യാൻസലായി പോയി. അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം നമുക്ക് നേരെ ടോയ്ലറ്റിൻ്റെ സൈഡിലേക്ക് പോവാം കേട്ടോ. ഇവിടെ കുറേ എന്താണ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത് പ്രൊവൈഡ് ആണോയെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇത് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണോയെന്ന് അറിയില്ല. ടോയ്ലറ്റ് സൈഡിലേക്ക് പോകാം. ടോയ്ലറ്റ് സൈഡ് എല്ലാവർക്കും കോമൺ ആണ്. അതായത് ഇപ്പോൾ ഇതെടുത്തവർക്കാണെങ്കിലും
ഇതെടുത്തവർക്കാണെങ്കിലും ടെൻ്റ് എടുത്തവർക്കാണ് എല്ലാവർക്കും അതിൻ്റെ ഈ ഒരു ലാസ്റ്റ് എൻഡിലാണ് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ. ഒരു 4-5 ടോയ്ലറ്റിൽ വെച്ചിട്ടുണ്ട് ഓരോ സെക്ഷനുള്ളവർക്ക്. ഇവിടെ രണ്ട് ടോയ്ലറ്റ് സൗകര്യമുള്ളു, അതായത് രണ്ടെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു സിംഗിൾ യൂസ് പോലെ, അതായത് ചെറിയൊരു ടോയ്ലറ്റ് മാത്രം, നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല. രണ്ടാമത്തൊന്നും അതിൽ നമുക്ക് കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനും സൗകര്യമുള്ളതാണ്. ഇതിനകത്ത് ഹോട്ട് വാട്ടർ കിട്ടും, ഇത് ചൂടുവെള്ളം, ഇതിനകത്ത് നോർമൽ വാട്ടറുമാണ്. അപ്പം മറ്റേ നിൽക്കണമെങ്കിൽ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. സംഭവം പക്ഷേ സെയിം തന്നെയാണ്, ഇവിടുത്തെ ഇതിൻ്റെ മെറ്റീരിയലാണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പത്ത് കുളിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യവും, പിന്നെ ഇവിടെ നിന്ന് കുളിക്കാനുള്ള അത്യാവശ്യം സ്പേസ് മറ്റേ ഇതിനൊക്കെയുണ്ട്. അതുകൊണ്ട് പക്ഷേ കോമൺ ആണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനത്തെ ഒരു സംഭവത്തിൽ കോമൺ അല്ലാണ്ട് നമുക്ക് വേറൊരു മാർഗമില്ലല്ലോ. അപ്പോൾ ഇവിടെ രണ്ട് വലുതും രണ്ട് ചെറുതും ആണ് ഉള്ളത്. അപ്പം അതിനുള്ളൊരു ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. പിന്നെ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ, നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം ഫ്രഷ് ആവാനുള്ള കാര്യങ്ങളായിട്ടുള്ള സംഭവങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് കേട്ടോ എല്ലായിടത്തും, അതായത് ഓരോ സെക്ഷനിലും ഇതേപോലെ 4-5 ടോയ്ലറ്റുകളുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ളത്. ടോയ്ലറ്റും ടോയ്ലറ്റും കാണിച്ചാലും ടോയ്ലറ്റ് സെക്ഷനും ഒരു ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഫൈബർ സെക്ഷനുണ്ട്, ഇത് ഒട്ടും സ്പേസ് ഇല്ല. നമുക്ക് സുഖം ഇല്ല, സ്പേസ് ഇല്ല, ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന സ്പേസ് മാത്രമേ ഉള്ളൂ. സ്പേസ് ഒരു വലിയ എനിക്ക് ഇതായിട്ട് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, കാരണം അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട് കോമൺ ആയതുകൊണ്ടും ഇതൊരു സെറ്റ് പ്രതീക്ഷിക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ നമുക്ക് പൈപ്പ് ഇല്ല, ഇതിനുള്ളൊരു ഇതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നാപ്കിൻസ് ഉണ്ട്, പിന്നെ വേസ്റ്റ് ബീൻ ഉണ്ട്, പിന്നെ വാഷ് ബീസും ഉണ്ട്, പിന്നെ ഇതാണ് സോപ്പ് സൊല്യൂഷനാണ്. ഇത്ര ഉള്ളു സ്പേസ്, വലിയ സ്പേസും കാര്യങ്ങളും ഇല്ല. കുളിക്കാനുള്ള സെറ്റപ്പും അല്ലെങ്കിൽ മര്യാദക്ക് നിൽക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഈ ടോയ്ലറ്റില്. പിന്നെ അത്യാവശ്യം നമ്മുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് അവഞ്ചുറ എന്ന് പറയുന്ന റിസോർട്ട് മേക്ക് മൈ ട്രിപ്പിലും അഗോഡ എന്ന ആപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ വീക്കെൻഡ്, അതായത് ഈ ക്രിസ്മസ് ന്യൂ ഇയറും അടുത്ത് ആയതുകൊണ്ട് ഇത് ഫുള്ളാണ്. ഞാൻ രണ്ടു ദിവസം മുമ്പ് നോക്കിയപ്പോൾ എല്ലാം ഫില്ലായി, ഞാൻ വിളിച്ചു വെച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നോക്കാമല്ലാന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് ജസ്റ്റ് ഇവർ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു ടെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവർ വന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണ്ട ഇവിടെ വന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ടെൻറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ രാത്രി ഞാൻ പിന്നെ കാണിക്കുമ്പോൾ അന്നേരത്തിൽ രാത്രിയിലത്തെ വന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അവർ ടെൻറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ രാത്രി ഒരു ഏകദേശം 8 മണിയായി വന്നപ്പോൾ 8 മണിയായി പറയും. അതിൻ്റെ ഞങ്ങൾ വന്ന് ഫോണൊക്കെ ചാർജ് തീർന്നു പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം വീഡിയോസൊന്നും എടുത്തില്ല. അതിൻ്റെ പിന്നെ കുത്തിയിട്ട് പിന്നെ ഫുഡ് കഴിച്ചു. ഇത്തിരി കോസ്റ്റ്ലിയാണ് ഇവിടെ, കാരണം നമുക്കിവിടെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാവുന്ന ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പോകാനുണ്ട്. കുറച്ച് ഉള്ള ഏരിയയാണ്. ഞാൻ ആ പോകുന്ന വഴിക്ക് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ റോഡ് അത്യാവശ്യം നല്ല ഉണ്ട്. ഒരു പെട്ടെന്നൊരു എന്താണ് നമ്മളൊരു കാടിനുള്ളിൽ, അതായത് ഒരു സൈലൻറ്റ് പ്ലേസാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്ന സ്ഥലം. അപ്പോൾ ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് ഒരു നൂഡിൽസിന് 120, സാൻഡ്വിച്ചിന് 120, അങ്ങനെ ഇത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ പിന്നെ അവരൊന്ന് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അതിന് ടാക്സ് പേയ്മെൻറ്റും ഇതൊക്കെ കൊടുത്ത് കയറി സമയവും പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഈ ഒരു എമൗണ്ടിൽ, അതായത് 3000 something ആണ്. പക്ഷേ ഇവരുടെ സൈറ്റിൽ കാണിച്ച 2900 രൂപയും ഈ ഹോബിറ്റ് ഹോൾസിന്, അതായത് ഇതിന് 2900 രൂപയും ടീപീസ് എന്ന് പറയുന്ന ഇതിന് 2400 നമ്മുടെ ടെൻറ്റിന് 2200 ആണ്. അപ്പോൾ ഇപ്പോൾ പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. ഞങ്ങളിപ്പം കുറച്ച് കാശ് കൂടുതൽ മേടിച്ചവർ, അതെന്താണെന്നറിയില്ല. അതിന് അപ്പോൾ എനിക്കിത് ഇവിടെ വന്നം അല്ലെങ്കിൽ ഇവിടെ താമസിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലോ അഗോഡ എന്ന് പറഞ്ഞ ആപ്പിലോ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ വരുന്നതിൽ ഞങ്ങൾ വന്ന പോലെ 2 ദിവസം മുമ്പൊന്നും നോക്കരുത്. 1 ആഴ്ച മുമ്പ് നോക്കി കഴിഞ്ഞാൽ അവൈലബിളായിരിക്കുള്ളൂ. അവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. എനിക്കതിന് 2-5 ഏക്കറിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടു, ഇതാണ് ടീപീസ് എന്ന് പറയുന്ന സ്ഥലമേ. ഇത് നല്ല രസമല്ലേ കാണാൻ. ഞങ്ങൾക്ക് കുറച്ച് അതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത് ഇതാണ്. കംഫർട്ട് എന്നല്ല, കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയത് ഇതാണ്. പക്ഷെ കുറച്ച് സ്പേസും ഇതിനേക്കാളും ഫോട്ടോ കാണിച്ചു തന്ന് ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ താഴെ നിൽക്കുമായിരുന്നു അവിടെ കഫക്റ്റേരിയയിൽ നിന്നിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഗസ്റ്റ് വേണമെങ്കിൽ കണ്ടെന്ന് ഓപ്പൺ ആക്കി
കയറി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇവിടം വരെ എനിക്ക് എനിക്ക് നടന്ന് നടന്ന് പരിപ്പളകി. അതുകൊണ്ട് നിങ്ങൾ വേറെ കുഴപ്പമില്ല, ഫോട്ടോ അടിച്ച് തന്നെ. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇട്ട് ഞങ്ങൾക്ക് അതാ തോന്നി. അതുകൊണ്ട് അതെടുത്ത്, ഇതിനാണ് ടീപീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഉണ്ട്, അവർക്ക് ഒന്നിനുള്ള ടോയ്ലറ്റ് സൗകര്യം ഒക്കെ കോമൺ ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഏരിയയാണ് എനിക്ക്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതുവരെ 10 എണ്ണവും, അത് 10 ടീപീസ് 10 എണ്ണവും, ഹോബിറ്റ് ഹോൾസും 10 എണ്ണമാണ്. പിന്നെ താഴെ വരുന്നതാണ് ടെൻസ് കണ്ടോ, ഇതാണ് ടെൻസ്. ഞങ്ങൾ ടെൻറ്റ് ഇതായിരുന്നു, അവിടെ കിടക്കുന്ന 2 എണ്ണം, 2 കണ്ടോ അതാണ്. ഇത് 6 പേർക്ക് താമസിക്കാവുന്ന ടെൻറ്റ് കണ്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ വന്നപ്പോൾ ഇതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫ്രഷ് ആവുന്നുള്ളൂ. വേറെ 7 മണി 7:30 ആയി, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു, പക്ഷേ ആ ഇതിനകത്ത് കിടന്നിരുന്ന കുറച്ചുകൂടി തണുപ്പ് ഉണ്ടായിരുന്നു ഇവിടുത്തെ പുള്ളി പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ കിടന്ന് ഹോബിറ്റ് ഹോൾസ് കിടന്നിട്ട് വലിയ തണുപ്പൊന്നും കയറിയില്ല കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അതീ തന്നെ സോറി പുതപ്പും തലോണയും എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ഇതിനകത്ത് പുതപ്പും തലോണയും ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ടെൻറ്റും പിന്നെ സ്ലീപ്പിംഗ് ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പില്ലോ ഇതൊക്കെ കൊണ്ടുവന്ന് പിന്നെ സ്ലീപ്പിംഗ് ബാഗിൽ കിടക്കാൻ പറ്റുള്ളൂ. കിടന്നാൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങൾ ഇവിടെ എന്തായിക്കോട്ടെ കുഴപ്പമില്ല, കിടക്കാലെന്നൊക്കെ വിളിച്ച് വന്നതാണ്. പക്ഷേ അപ്പോഴേക്കും അവസാനം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് അവർ പറഞ്ഞത് അവൈലബിൾ. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി. പിന്നെ താഴെ കാണുന്നത് ഞാൻ പറഞ്ഞു നേരെ കാണുന്നതാണ് കേട്ടോ, വലിയത് 6-7 പേർക്കൊക്കെ താമസിക്കാമെന്ന്, ഇത് 2 പേർക്ക് പറ്റുള്ളൂ. അപ്പോൾ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനൊരു വോളിബോൾ കോർട്ടുണ്ട്, പിന്നെ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ മറ്റേ സംഭവം രാവിലെ ഓപ്പൺ ആക്കി തരുമെന്നറിയില്ല, അത് ഇതിനെ പ്രാവശ്യം ചാടണം എന്ന് വിചാരിച്ചിരിക്കും. ഒരു ഇതുണ്ട്, വോളിബോൾ കോർട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് വരുമ്പോഴാണ് ഞങ്ങളുടെ പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസാണ് കേട്ടോ. ഡ്രൈവേഴ്സൊക്കെ ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇതൊക്കെ നമുക്ക് ഓടിക്കാൻ ഞാൻ ആ ഫോട്ടോയിൽ കണ്ടിട്ട് ചോദിച്ചില്ല. പിന്നെ സൈക്ലിംഗ് ഉണ്ട്, കാരണം നമുക്ക് ഈ വഴി സൈക്ലിങ്ങിനൊക്കെ പോവാം. ഇതെങ്ങനെയാണ് ചോദിച്ചു നോക്കട്ടെ കേട്ടോ, ഇത് ഓടിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇത് നിർത്തി വെച്ചേക്കാണോന്ന് അറിയില്ല, ഇവിടെ ചോദിച്ചു നോക്കാം. സൈക്കിളായിട്ടാ പോകാൻ പറ്റുന്ന ചോദിക്കാം. എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നത് ഈ ആക്ടിവിറ്റീസിനൊക്കെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് അഫക്റ്റ് ഏരിയ. ഇന്നലെ രാത്രിയിൽ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്പൺ ആയി, 8 to 10 ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി അങ്ങോട്ടേക്കുള്ളത് കാണിക്കാൻ കേട്ടോ. അതായത് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്ന വെച്ചാൽ 3 തട്ടായിട്ടാണ്. അതായത് ഓരോ ഇതിലും ഓരോ തട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചേ, ഒരു വല്ലാത്ത ഫീലിംഗ് ആണോ. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ സ്ഥലം കിട്ടുമെന്നും. ഇവിടെ ഹോബിറ്റ് ഹോൾസ് എന്ന് പറയുന്ന ആ ഇത് കണ്ടില്ലേ, എന്താ ടാബ്ലറ്റ്സ് പോലത്തെ ഞങ്ങൾ താമസിച്ച റൂം കിട്ടുമെന്നും ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അതിന് ഹോബിറ്റ് ഹോൾസ് എന്നാണ് പറയുന്നത്. ഇതാണ് ക്യാമ്പിംഗ് പ്ലേ ബോട്ട് തേക്കുന്നത് അവെഞ്ചറ. അപ്പോൾ നിങ്ങളിത് ഒന്നിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ www.aventura.com എന്ന് കൊടുക്കുക. ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇവർക്ക് പേജുണ്ട്, അവെഞ്ചറ ഊട്ടി എന്ന് പറഞ്ഞത് ടൈപ്പ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ കൊടുത്താലും മതി, മെക് മൈ ട്രിപ്പിൽ ഒക്കെ അവിടെ നിന്ന് റാപ്പിൽ കൊടുത്താൽ മതി കേട്ടോ. ഇത് ടീപീസ് സെറ്റ് ചെയ്ത് വെക്കോട്ടെ, ടീപീസ്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട്. എനിക്ക് മറ്റേതിനേക്കാളും കുറച്ചുകൂടി ഇന്നെ ഈ പ്രകൃതിയോടൊക്കെ ചേർന്ന് ഈ സ്ഥലമാണ് ഇഷ്ടപ്പെട്ട്. എവിടെ അഡ്ജസ്റ്റ് ഉണ്ട് ചെയ്തിട്ട് അപ്പം തന്നെ പിന്നെ പോയി കിടന്നുറങ്ങും കേട്ടോ. ഉറക്കം എന്ന് പറയും ഇന്ന് രാത്രി 10 മണിയാവേ കിടന്നുറങ്ങിയ ആളാണ്, ഇപ്പം എഴുന്നേറ്റില്ല. വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ഞങ്ങൾ ഈ കയറി വരുന്ന നേരെ കടന്നേറ്റ് ലാസ്റ്റത്തെ ഹോളാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പം അത്യാവശ്യം കിടന്നുണ്ട്. ആ എഴുന്നേറ്റാ, ആ ഫ്രഷാണല്ലേ പല്ലേക്ക്. ആ പക്ഷേ ഇത് പിന്നെ പല്ലേക്കില്ലേ, ആ പല്ലേക്ക് ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റ് ചെയ്ത് ചിലപ്പോൾ തീർന്നു വാ. അതെനിക്കറിയില്ല, ഉറപ്പിച്ചിരിക്കണം. അവിടെ പോയില്ല വാ, വാ പിന്നെ കിടക്കണം വാ. പോണ്ടേ നമുക്ക്, വാ ഫോട്ടോ എടുക്കണ്ടേ, വാ വാ ഫോട്ടോ എടുത്തില്ലല്ലോ, വാ വാതെ എടുത്തോട്ടോ. എവിടെ വേണേ ഇരിക്കാട്ടോ. ഞങ്ങളിന്ന് തണുപ്പ് കാരണം ഇരുന്നില്ല, കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല.
ഇതിപ്പോൾ ഒരു 10 ഹോൾസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ താമസിക്കുന്ന ഇതെല്ലാം ഇതുപോലെ 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. 11 o'clock വെക്കേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഒരു 8 മണിയായി, പക്ഷേ ഒരു 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു അട്ടിങ്ങുള്ളി എന്നാ ഒരു വ്യൂ ആണ് അതൊക്കെ. ശരിക്കും നല്ല ഭംഗിയില്ല ആ സ്ഥലം കാണാനായിട്ട്. ഫോണിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആ മരം നിൽക്കുന്നത് നോക്കി എന്നാ ഭംഗി. എന്ത് ഹൈറ്റാണെന്നുണ്ടറിയോ, അത്രയും താഴെന്ന് ഇത്രയും ഹൈറ്റിലേക്ക് ആ മരം വന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. ഇത്രയും ലോങ് സൈറ്റ് പെട്ടെന്ന് കാണുന്നുണ്ടല്ലോ, സൂപ്പറാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വരണം കേട്ടോ, ഒരു ദിവസം എങ്കിലും ഇവിടെ വരണം. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഫീലിംഗ് എന്താണെന്നും ഇതിൻ്റെ ഒരു എന്താണ് ഇത് നമ്മൾ ആസ്വദിക്കില്ലേ, ആ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളേ. ഇതുപോലെ കുറച്ച് സ്ഥലം മേടിച്ച് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. ഇടയ്ക്കാണെങ്കിൽ നമുക്കൊന്നെങ്കിലും താമസിക്കാമല്ലോ അല്ലേ. ആ ഒരു സെറ്റപ്പാണ് നോക്കി. എൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്, ഈ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. പ്രത്യേക ഭംഗിയല്ലേ അല്ലേ. മറ്റേതിനേക്കാളും നല്ല ഭംഗി കാണാനായിട്ട്. ഇവിടെ കസേര കിട്ടിയിരുന്ന് ചില ഭക്ഷണം കഴിക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ ഒന്ന് ഭക്ഷണം ഒക്കെ ഒന്ന് കഴിക്കാം കേട്ടോ. ഇത് ശരിക്കും ഫൈബറാണ്, ഈ ഫൈബറ്റ് ഇതില്ലേ ബോർഡാണ്. ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് പറഞ്ഞല്ല, ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു സിമെൻറ്റ് കൊണ്ടാണ് പണിതേക്കുന്നത്, അല്ലാണ്ട് മറ്റേ ഇരുമ്പോ മറ്റേ ഫൈബറോ പാട്ടയോ ഒന്നും. ഇന്നലെ ഞങ്ങൾ വന്നതിനെ ഉള്ളിൽ ലോക്കൊക്കെ പിടിപ്പിച്ചിരുന്നു, കാരണം സാധാരണ ലോക്കിനുമല്ല, ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. ഇതോ സിമെൻറ്റാണ്, മറ്റേതാണ് ടീപീസ് എന്ന് പറയുന്നതാണ്. ഈ ടീപീസ് എന്ന് പറയുന്നതാണ് ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സെറ്റ് ചെയ്തേക്കുന്നത്, ബോർഡ് പിന്നെ മരം അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ടോർ നിന്ന് ഇറങ്ങുമ്പോഴൊരു വ്യൂ ആട്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാലേ. ചില സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലത്തെ ഒരു വ്യൂവും അല്ലെങ്കിൽ ഇത്ര ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണുള്ളൂ. അത്രയ്ക്ക് മനോഹരമല്ലേ അല്ലേ, സൂപ്പർ അല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പോയതിൽ 2-3 ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തോന്നിയ ഒരു സ്ഥലമാണ് ഈ അവഞ്ചുഴ എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ഊട്ടിയിൽ വരുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയും, കാരണം ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇവിടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പൈസ ഇത്രീ ഈ കോസ്റ്റ്ലിയായിട്ട് തോന്നും, കാരണം 3200 അപ്പോൾ ആ ഒരു റേറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇവിടെ വരാൻ. പിന്നെ ഊട്ടി കേരളത്തിൽ നിന്ന് തന്നെ ഒരു ഊട്ടിയിൽ വന്നിട്ട് 12 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ വന്നിട്ട് അവർ ലൊക്കേഷനൊക്കെ അയച്ചു തരും, അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പോൾ നമ്മൾ അവർക്ക് ഞങ്ങൾ ഫോൺ വിളിക്കുകയും അത് പിന്നെ അവർ വാട്സപ്പ് വഴി ഡീറ്റെയിൽ അയച്ചു തരികയും ചെയ്ത്. അപ്പോൾ നിങ്ങൾ അവരങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി. അത് മിക്മൈ ട്രിപ്പിലും അഗോഡയിലും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് കോൾ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസും ഇവരെ കോൺടാക്ട് നമ്പറും ഇവരുടെ വെബ്സൈറ്റ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് നോക്കി ഇവർ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ ഞാനേ ഇതൊന്ന് ലോക്ക് ചെയ്യണത് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് പുള്ളി എനിക്ക് ഇന്നലെ പറഞ്ഞു തന്നു ലോക്ക് ചെയ്യണം എങ്ങനെയാന്ന്. അപ്പോൾ ഞാൻ കാണിച്ചറിയാം. ഈ ലോക്ക് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ അടയ്ക്കുക, അടച്ചിട്ട് കീട് അതായത് ഈ ടൈപ്പിലാണ് കീടേ ലാൻഡ്സ്കേപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് പൊക്കിയിട്ടാണ് ഞാൻ ലോക്ക്. അപ്പം ഇങ്ങനെ ലോക്ക് സാധാരണ നമ്മൾ ജസ്റ്റ് നമ്മൾ ലോക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പൊക്കിയിട്ടാണ് ലോക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. വാ, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് താഴെയാണ് വാ, നമ്മുടെ കഫറ്റീരിയ ഏറ്റവും താഴെയാണ്. അപ്പം അത് അവിടെയാണ്, അവിടേക്ക് പോകണം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. രണ്ട് ഫോട്ടോ അവിടെ നിന്ന് ഞങ്ങൾ 3-4 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ലേറ്റ് ഫോട്ടോ എടുക്കുക കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് തണുത്ത് മാറി വെച്ച് ചത്തേനല്ലേ. ശരി, അതിന് അത്യാവശ്യം ഒരു തണുപ്പ് കയറി വരുന്നുണ്ട്. പിന്നെയുള്ള ഗുണമെന്ന് വെച്ചാൽ അത് ശരിക്കും സിമെൻറ്റ് കൊണ്ടാണ് പണിതേക്കുന്നത്, അതുകൊണ്ട് വലിയ തണുപ്പ് അകത്തേക്ക് കയറുന്നില്ല. ചിലപ്പോൾ വുഡോ അല്ലെങ്കിൽ ഇതേപോലെ ടെൻ്റോ ആയിരുന്നു നല്ല തണുപ്പ് തന്നെ. നമ്മുടെ കുട്ടി തണുത്ത് കുറച്ച് കിടപ്പുണ്ടല്ല, തണുപ്പൊക്കെ പോയി തോന്നുന്നു. തണുപ്പ് വെയിലടിച്ചപ്പോഴേക്കും പോയി വാ. ഒരു ക്യാമ്പ് ഫയർ എടുത്തിരുന്നു ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കയറിപ്പോയി ഉള്ളിലേക്ക്. ആ റൂം കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവർ പുറത്താണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് വാഷ്റൂം തന്നെ അവിടെ ഉണ്ട്. ഒരു ടോയ്ലറ്റും ഉണ്ട്, നമുക്ക് വാഷ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ.
ഇതാണ് ഇവരുടെ കഫറ്റീരിയ. നല്ല നൈറ്റിൽ നിങ്ങളെ കാണിച്ചിട്ട് കഫറ്റീരിയ ഇവിടെ നിന്ന് വെച്ചാൽ പോരാ. ഇത് നടക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് അല്ലെങ്കിൽ മറ്റേ സ്ക്വയറായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കല്ലില്ല, ചെറിയ ചെറിയ നമുക്ക് വലിയൊരു കണ്ണാടി ഉണ്ട് ഇവിടെ. നമുക്ക് നമുക്കിവിടെ വാഷിംഗ് ഫെസിലിറ്റി, പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കും അല്ലെ കഫക്റ്റ് ഏരിയയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കും ഇവിടെ വാഷ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ പുറത്ത് തന്നെ ഫുഡ് അറേ സെൽഫ് സർവീസാണ്. ഫുഡ് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം അല്ലേ? ഇതല്ലേ അടിപൊളി അല്ലേ? ഹലോ, അതെ, എനിക്ക് എടുത്തുതരോ? എന്തൊക്കെ ഉണ്ട് നോക്കി, ഇത് ഓർക്കാദ്യം ഉപ്പുമാവുണ്ട്, ഇഡ്ഡലി, 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 പിന്നെന്നാ സാമ്പാർ, ചമ്മന്തി പൊക്കി അവിടെ വേണ്ടല്ലോ. അതിൽ നിന്ന് ഇത്തിരി കോരിയെടുക്കോ. ഉപ്പ് വേണ്ട, എനിക്ക് ഇഡ്ഡലി മതി. ഇത് ഫൈബറാണ് ഉള്ള പ്ലേറ്റ് എന്ന് പറഞ്ഞോളൂ, ഫൈബർ അത് ഇതിൻ്റെ റീച്ചാണ്. ഇതിന് നാല് ഇഡ്ഡലി വെച്ചോ, നല്ല സോഫ്റ്റ് ആണോ, നല്ല കുടിഞ്ഞു പോകും രാവിലെ. മറ്റേ കുഴമ്പ് പോലെ ആക്കിക്കോളവര് അല്ലേ? ആണോ, അത് ചിരി എനിക്ക് കേട്ടോ, കൊതിയേ ഉള്ള മസാല എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരി കൊതിയേ ഉണ്ടോ. അപ്പുറത്തിലാണല്ലേ ഉമ്മാ കഴിവേ. പിന്നെ സാമ്പാറില്ല, സാമ്പാർ ഒന്ന് ഇളക്കിട്ട് ഒഴിക്കും. ഓക്കെ, സാമ്പാർ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു ചോദിക്കും. ഇപ്പുറത്തെ കുളത്തിലോട്ട് ഒഴിച്ചോ, ഹോട്ട് വാട്ടർ എക്സ്പ്രസ്സോ. അതെ, പക്ഷെ അവര് ഒരു എനിക്ക് അഞ്ച് പത്ത് മിനിറ്റ് എടുത്തപ്പോഴേക്ക് അത് തണുത്തു പോയല്ലേ, പെട്ടെന്ന് തണുത്തു. ഓക്കെ, താങ്ക് യു. എവിടെ ഇരിക്കണം? ഫുള്ള് ഇത് ഫുള്ള് മരം കേട്ടോ, ഇവര് സെറ്റ് ചെയ്ത് വെക്കണം, ഇതിൽ തന്നെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇവര് കോഫി എടുക്കണ്ടല്ലോ ഇപ്പൊ അല്ലേ? എങ്ങനെയുണ്ട് കഴിച്ചു നോക്കി? ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് അല്ലേ അല്ലേ, നല്ലതാ. മല്ലിയില കൂടുതലാണ് ഇവര് ഈ സൈഡിൽ വന്നാല് അല്ലേ, ഈ തമിഴ്നാട് അല്ലെങ്കിൽ കോയമ്പത്തൂർ ഏരിയ വന്നാല് ഊട്ടിയിലൊക്കെ വന്നാല് മല്ലിയില കൂടുതലായിരിക്കും അവരുടെ ഭക്ഷണത്തിലും ഇങ്ങനത്തെ കറികളിലൊക്കെ. എങ്ങനെയുണ്ട് നല്ലോ അല്ലേ? അടിപൊളിയല്ലോ. ഞാൻ ചോദിച്ചോട്ടെ എങ്ങനെയുണ്ട്, നോട്ടെ സാമ്പാർ കൂടി അടിക്കുക. മല്ലിയില ശരിയാണ് കേട്ടോ, മല്ലിയില ഒരു കുത്തുണ്ട് ഇതിന്. അപ്പോൾ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല, തണുത്തും പോവുകയും ചെയ്യും, പിന്നെ അയച്ചിട്ട് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അപ്പോൾ ഞാൻ നിങ്ങളെ കഫക്റ്റീരിയയുടെ ഉള്ളിൽ കാണിച്ചു തന്നില്ലല്ലോ അല്ലേ, പകൽ സമയത്ത് രാത്രി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പകൽ സമയത്തുള്ള അപ്പോൾ കഫക്റ്റീരിയയുടെ രാവിലെയുള്ളൊരു ആംബിയൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. അവരുടെ ഒരു നല്ലൊരു ലൈറ്റ് മ്യൂസിക്കായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം, അത് നല്ല രസമാണ്. കാരണം മോർണിംഗ് ഒക്കെ ഈവനിങ് ആണെങ്കിൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അവിടെ തന്നെ ഗെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ കുറച്ച് നേരം ഗെയിംസ് പാമ്പും കോണിയൊക്കെ കളിച്ചായിരുന്നു ഇവിടെ ഇരുന്ന്. അത്യാവശ്യം നല്ല സ്പേസുള്ള സ്ഥലമാണ്. പിന്നെ ഒരു വലിയൊരു ടി വി ഉണ്ട്, പിന്നെ സ്പീക്കർ, പാട്ട് കേൾക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ചെറിയൊരു അക്വേറിയം ഉണ്ട്. പിന്നെ ഒരു വരച്ച ഫോട്ടോകളും രണ്ട് മൂന്ന് ഫോട്ടോകളും ഫ്രെയിം ചെയ്ത് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവർ ഇവിടെ ചെടികൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുടിക്കാനുള്ള ഹോട്ട് വാട്ടർ, നോർമൽ വാട്ടർ, കോൾഡ് വാട്ടർ എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. അതിന് നമ്മൾ പോകുന്ന നേരെ ചെറിയൊരു റിസപ്ഷൻ, അതായത് ചെറിയൊരു മേശ, രണ്ട് കസേരയുള്ള ഒരു ചെറിയൊരു റിസപ്ഷനാണ്. പിന്നെ വരുന്നത് ചെറിയൊരു അലമാരിയാണ്. അലമാരിയിൽ ഫ്ലാസ്ക്, ഗ്ലാസ്, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് അവരോട് തരാനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാം. ഇവിടെ കൂടുതലും വെജിറ്റബിൾ ആണ്, നോൺ വെജ് ആയിട്ടൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാം, പക്ഷേ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തില്ല, ഞാൻ ഇവിടെ തന്നെയാണ് ഓർഡർ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സമയം, അവർ വരാനുള്ള സമയം, പിന്നെ ജി എസ് ടി കൊടുക്കും, പൈസ റേറ്റ് കൂടും. ഇവിടെ വന്നാൽ ന്യൂഡിൽസ്, അങ്ങനത്തെ കോഫി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റേ നമ്മുടെ ഇവിടെ ചോറും കാര്യങ്ങളും അങ്ങനെയൊന്നും കിട്ടില്ലെന്നുള്ളൂ, ലൈക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ കാർഡും ഗൂഗിൾ പേയും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്യാഷ് കയ്യിലാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്തായാലും കാർഡ് പൈസ നമുക്ക് പൈസ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് സ്ഥലം എന്ന് വെച്ചാൽ ഫോൺ ഹിൽസ് ആണ്. ഇവിടെ രണ്ട് ജോലിക്കാരാണ്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് അത്യാവശ്യം പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് പോവാം. ഇപ്പം നേരെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണെന്ന് നോക്കാം.
ഔട്ട്സൈഡ് ഞാൻ വന്ന സൈഡ് നിങ്ങളെ കാണിച്ചു തന്നില്ലല്ലോ. ഇത് ഭയങ്കര മനോഹരമാട്ടോ. ഇവർ ഇത് മറ്റേ ട്രാക്ടറോട് കിളച്ചിട്ടേക്കുന്ന സ്ഥലമായിരുന്നു. ഒരു തട്ട് തട്ടായിട്ട് എനിക്ക് തോന്നുന്നു സ്ട്രോബെറിയോ അങ്ങനെ എന്തെങ്കിലും ക്യാരറ്റോ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിസിറ്റ് ചെയ്തത്. അപ്പോൾ കണ്ടോ അവിടെ വെള്ളം അല്ലെങ്കിൽ കറണ്ടും വെള്ളമൊക്കെ പോകാനായിട്ട് ലൈനും കമ്പികളൊക്കെ വിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് പോകാം. അതായത് ഈ ഒരു ഇതാണ് ഈ സ്ഥലം, അവഞ്ചുറ എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എൻട്രി അത് കയറി വരുന്ന സ്ഥലത്തേക്കാണ്. ഞാൻ താഴത്തു നിന്നപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങിപ്പോയി. കാരണം ഞാൻ താഴെ നിന്ന് ജസ്റ്റ് പെട്ടെന്നല്ല എടുത്തത്, സ്ലോയിൽ ഇങ്ങനെ എടുത്തു പോകുന്നത്. കാരണം ഇവിടെ എന്താ പെട്ടെന്ന് സംഭവം എന്ന് അറിയില്ല. അവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്ന കാരണം ഞാൻ ബിവി ചെയ്യുന്നു ഇവിടെ ഇവിടെ എന്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പതുക്കെ എടുത്ത് പിന്നെ ഇറങ്ങിപ്പോയി. പിന്നെ ചവിട്ടി ആ എടുത്ത സ്പീഡിൽ അപ്പോൾ ഒരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതായത് പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കി 12 കിലോമീറ്റർ ആയിരുന്നു. മെയിൻ ഊട്ടിയിൽ നിന്നും 12 കിലോമീറ്റർ ആണ് കളിച്ചത്. ചെറുതായിട്ട് വഴി കയറ്റി പോയി. പിന്നെ ഞാൻ അവിടെ ചായ പിടിക്കുന്ന സമയത്ത് ഇവിടെ ട്രെയിനിൻ്റെ ഹോണിൻ്റെ സൗണ്ട് കേട്ടോ, ട്രെയിൻ പോകുന്ന സൗണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വരാവുന്നത് തന്നെ അവിടെ പോയി റെഡി ആയിട്ടിപ്പോണ്ട്. എന്തിനാണ് അവർ ഫോട്ടോ എടുക്കാനായിരിക്കുള്ളൂ. കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടേ. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ വഹിച്ചേ. അപ്പോൾ വേണമെങ്കിൽ പുറത്തോട്ടൊക്കെ പോവാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സൈക്കിൾ വഹിച്ചപ്പോൾ 2 hours 250 എന്ന്. അപ്പോൾ ഇപ്പോൾ 9 കാലമായി. അപ്പോൾ ഞങ്ങൾ എടുത്തിൻ്റെ 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ചിലപ്പോൾ നഷ്ടമാണ്. പിന്നെ ചേച്ചി വേണ്ട നടക്കാം. അതുമല്ല കയറ്റോ പുള്ളി പറഞ്ഞേ അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കുവാണെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് ചവിട്ടി വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്തേ റെയിൽവേ പാളം നോക്കി. ആ നേരത്തെ റെയിൽവേ ഏതാ സൗണ്ട് കേട്ടത് വിടുന്നതാണല്ലേ. ആണോ ലവ് ഡെയിലിന്ന് കൂനൂർക്കാണോ? ആണോ പക്ഷെ നമുക്ക് രാവിലെ പോയായിരുന്നു വേണമെങ്കിലേ. ആ കൂനൂരിന്ന് 7 മണിക്ക് പോകണം. പക്ഷെ ഇവിടെ നമ്മൾ റൂം എടുത്തേക്കണായിരുന്നു. അത് നടക്കൂല. ഞങ്ങളിങ്ങനെ നടന്ന് വന്ന വഴിക്ക് ചില വീടുകൾ കണ്ടേ. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലത്തെ വീടുകൾ പണിയാൻ. ഞാൻ സമറിയും ബദലയും സിനിമ കാണുമ്പോൾ വിചാരിക്കുകയാണ്. സമറിയും ബദലയും ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോകണമെന്നുള്ളത്. അപ്പോൾ ഒരു ഊട്ടിയിലാണെന്ന് അറിയാം, പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം. പക്ഷെ ആ വീട് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ അല്ലേ. എനിക്ക് ഇതുപോലത്തെ വീടുകളൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മേടിച്ച് അല്ലേ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് താമസിക്കാൻ അല്ലേ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയാം. അത് ശരിക്കും ഔട്ട് ഹൗസാണ് കേട്ടോ. ഇവരുടെ ഔട്ട് ഹൗസാണ് തോന്നുന്നത്. അവർ അവിടെ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. എന്താ വേറെ ചെറിയ ടേബിള് ഇതൊക്കെ ഇട്ടുണ്ട്. ഇത് ഇവരുടെ വീട്. ആ അടിപൊളി അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീട്. അല്ല നല്ല സ്പേസ് ഇല്ലേ. വണ്ടി പോയി വളച്ചിടാനുള്ള പോയി ഇടാനുള്ള സ്പേസുണ്ട്. അവരുടെ ഔട്ട് ഹൗസും നമ്മൾ സിനിമകളൊക്കെ കാണുന്ന പോലെ അല്ലേ. നല്ല ഭംഗിയില്ല വീട് കാണാനായിട്ട്. ഞാൻ അങ്ങോട്ട് പോയുണ്ട്. നമുക്ക് അവിടെ നിന്ന് നോക്കട്ടെ. താമസമില്ല. അവർ ലോക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആരും ഇല്ല. പക്ഷെ എന്നാലും അല്ലേ നല്ല ഭംഗിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നോക്കി. ഇന്നലേക്ക് മേടിക്കണം ഒരാഗ്രഹം ഉണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്ന് ദൂരെ മേടിക്കണം. ഏഹാ എങ്ങോട്ട് നടക്കണം? മതി തിരിച്ചുവാ. അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഡ്രൈവിൽ പാളം കണ്ടേ. ഞങ്ങളപ്പോൾ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇപ്പോൾ ട്രെയിനിൻ്റെ വിസിലടിക്കുന്ന കേട്ട്. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഇറങ്ങിയിട്ട് ട്രെയിൻ പോകണമെന്ന് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് നോക്കി ഇറങ്ങിയാൽ തെന്നി കേട്ടോ. നോക്ക് നോക്ക് ഇവിടെ കുറേ പട്ടികളുടെ എന്തോ ഫാം എന്തോ ഉണ്ടെന്ന് തോന്നുന്നത്. കാരണം നല്ല പട്ടികളുടെ ഒരുപാട് പട്ടികളെ കുറയ്ക്കണ സൗണ്ട് സൂക്ഷിച്ചറിയാൻ കഴിയുക. അവിടെ നിന്ന് മതി നോക്കട്ടെ. ട്രെയിൻ വരണ്ട നോക്കട്ടെ. എന്നിട്ട് വന്നാൽ മറ്റേ പോകിയുള്ള ട്രെയിൻ അല്ലേ. ഇത് പോവായിരുന്നു അല്ലേ. അടിപൊളി 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 സൂപ്പർ അല്ലേ. പക്ഷെ ഒരാശയില് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. രാവിലെ എന്നിട്ട് പോകണമായിരുന്നു. ആ അവര് പോയിട്ട് തിരിച്ചു വന്നോളൂ എന്ന് തോന്നണ്. ഷോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ ട്രെയിനിൽ പോകണമെന്ന്. പക്ഷെ നടന്നില്ല. ഞങ്ങള് ഇവിടെ ഓൾറെഡി റൂം എടുത്തല്ലോ. എന്താ ലേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ അതുമല്ല ഇനി 11 മണിക്ക് ഇറങ്ങാൻ പറ്റുമോ. രാവിലെ പോയിരുന്നെങ്കിൽ നമുക്ക് ആ ട്രെയിനിൽ പോകായിരുന്നു. ഓ ഭയങ്കര ആഗ്രഹം. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവരും ഫാമിലി ആയിട്ട് പോവാം അല്ലേ. അല്ലേ സൂക്ഷിച്ചു ഇറങ്ങോട്ടെ വീടല്ലേ. അതെ നീ വഴിയാണ് അതൊക്കെ കയറാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ ബാക്കി അവിടെ പോയിട്ട് വീഡിയോ ആയിട്ടോ. ഇനി ഇവിടുന്ന് ഞാൻ കയറി പോട്ടെ. അല്ലാതെ ഇനി ചിലപ്പോൾ തെന്നി തലയിട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ രണ്ട് ഫോട്ടോ എടുത്തിട്ട് വാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകണം. ടപ്പല്ലേ കേച്ചൊക്കെ എടുത്തോ. കാറിൻ്റെ കീറ് തന്നില്ലേ. കുറേ കുറച്ച് സാധനങ്ങളുണ്ട്. നേരെ വണ്ടിയിലേക്ക് വെക്കാം. ഏഹ് ഫ്ലാസ്ക് ഉണ്ടായിരുന്നു വണ്ടി കാറിൻ്റെ കീഴ്. എന്തെങ്കിലും പിടിക്കണോ?
അത് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ലോക്ക് ചെയ്തിട്ടേ ലോക്ക് ചെയ്യണ്ടേ. വന്നു വന്നെ. ഞങ്ങൾ എവിടെ പോയാലും ഈ സെന്ന് ഞാൻ എടുത്ത എനിക്ക് ഞാൻ ആഗ്രഹിച്ചെടുത്ത വണ്ടി കേട്ടോ. ഞാൻ ഈ വണ്ടിയും കൊണ്ടാണ് മിക്ക സ്ഥലത്തും ട്രാവൽ ചെയ്യുന്നത്. ചില വണ്ടികളൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ കിട്ടാറില്ല ആ സമയത്ത്. എനിക്ക് ഭയങ്കര കംഫർട്ടുള്ളൊരു വണ്ടിയാണ് ഈ വണ്ടി കേട്ടോ. അപ്പം അല്ലാതെ പണിയൊക്കെ ഉണ്ട്, അതെനിക്ക് ശരിയാക്കണം. ഇപ്പോൾ ഇവിടം വരെയൊക്കെ അടിപൊളിയായിട്ട് കയറി പോകുന്നുള്ള ചേ. എനിക്ക് ഞാൻ ഇന്ന് അടുത്തെടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു ഫോർച്യൂണർ എടുക്കണമെന്നുള്ളത്. ഞാൻ എടുക്കും, സമയമാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ട്രാവലിങ് ഇതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാം അത് എടുക്കുന്നത് വരെ കേട്ടോ. നമ്മുടെ ആൾ ഇടയ്ക്ക് ലോങ്ങൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ കിടത്തി കളയാറുണ്ട്, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഈ പ്രശ്നം വന്നപ്പോൾ ചെറിയൊരു സൗണ്ടൊക്കെ കയറുന്നു ടയറിൻ്റെ. ഇത് ഈ ഒരു ടയറിന് ഒരു നട്ടില്ല, എന്തോ ഭാഗ്യം. പക്ഷേ ആ ടയർ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേറെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രം പ്രശ്നമുള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യാണ്ട്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞങ്ങൾ ഇന്നലെ ഡിന്നർ കഴിച്ചു. അപ്പോൾ ഡിന്നർ ഇവിടെ നിന്ന് കഴിച്ചു, അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാണ്ട് പിന്നെ കീ കൊടുക്കാറുണ്ട്, പിന്നെ ഇത്തിരി ചൂടുവെള്ളം എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകും വേറെ ഊട്ടി രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട്. പക്ഷേ ആ വീഡിയോ ഒന്നും എടുക്കാനുള്ള, ഇവിടെ വെച്ച് നിർത്തുവാണ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടുന്ന് പോണ വഴിക്ക് വന്ന നിങ്ങൾ ഞങ്ങൾ രാത്രി വന്നില്ല, ആ ഒരു റൂട്ടും കൂടി നിങ്ങൾ കാണിച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങുമ്പോൾ വീഡിയോ ഒന്ന് കാണാം എടുത്ത്. വെള്ളം ബില്ല് 450 രൂപ കാർഡ്. ആ ബാഗ് എടുത്ത് ബാക്കിലേക്ക് വെച്ചാൽ അത്യാവശ്യം നല്ല പൊടിയായിരുന്നു. കഴിയണം വന്നത് ഈ വഴിക്കുണ്ടോ, കാരണം രാത്രി അവിടെ നിന്ന് കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് കയറി കഴിഞ്ഞപ്പോ എനിക്ക് വണ്ടി ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് വണ്ടി പിന്നെ എങ്ങനെ എടുക്കണേന്നുള്ളൊരു അറിയില്ലായിരുന്നു. കാരണം മുകളിലേക്ക് ഒന്ന് പെട്ടെന്ന് എങ്ങനെയാണെന്നുള്ളത്, അപ്പൊ ഒരു ഇവിടെ പണിയെടുക്കണം, ഒരു സൈഡ് വെട്ടിക്കെടുക്കണം. അപ്പൊ ഇവിടുന്ന് നേരത്തെ ഞങ്ങൾ റൈറ്റിലേക്ക് പോയതാണ്, ജസ്റ്റ് മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുന്നുണ്ട്. അവിടെ അവൻചുര എന്ന് പറഞ്ഞ ഒരു ഇത് ബോർഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വരുമ്പോ തന്നെ. പക്ഷെ രാത്രി വന്നിട്ട് ഒന്നും കണ്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോ പെട്ടെന്ന് ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആയിരുന്നു. കാരണം രാത്രിയും പിന്നെ ഒരു വല്ലാത്തൊരു റോഡ്, വെക്കറും അല്ല എന്നാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. പക്ഷെ വലിയ വലിയ കുഴികളാണ് ചില സ്ഥലങ്ങളിലെ. അപ്പോ നിങ്ങൾക്കത് കണ്ടാ മനസ്സിലാവും, നോക്കിക്കോട്ടോ. ഭയങ്കര വലിയ കുഴികളാണ് ചില സമയത്ത്. അത് എനിക്ക് തോന്നുന്നു വലിയ വലിയ വണ്ടികൾ എന്തോ പോയിട്ടാണ് കേട്ടോ. ഇവിടുത്തെ കുഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചെളിഞ്ഞ് അടച്ച ചില സ്ഥലത്ത് ഭയങ്കര വലിയ കുഴിയാണ്. അപ്പൊ നമ്മൾ ഈ രാത്രി 8 മണിയായപ്പോഴല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പൊ 8 മണിയായിക്ക് വന്നപ്പോഴേക്കും പെട്ടെന്ന് ഒരു എന്താണ് നിശബ്ദമായ സ്ഥലത്തേക്ക് വരുന്നില്ല. നമ്മൾ സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഉള്ളിലേക്ക് വരുമ്പോഴേക്കും വല്ലാത്തൊരു ഫീൽ. ആരും ഇല്ലാത്തൊരു, ഞങ്ങൾക്ക് വഴി തെറ്റി, കുറച്ച് വഴി തെറ്റി. അപ്പൊ വഴി തെറ്റിയ കാരണം ഞങ്ങൾ വിചാരിച്ചു ഇത് തന്നെയാണോ വഴി, ഇനി ഗൂഗിൾ അമ്മച്ച് തെറ്റിക്കാനാണോ. കാരണം ഈ ഊട്ടിയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് എറണാകുളം അങ്ങനത്തെ ഉള്ള ഭാഗങ്ങളൊക്കെ പിന്നെയും പറ്റിയിട്ടുണ്ട്. ഉള്ള ഏരിയ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് ഒരു പിടുത്തില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്ട, ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് കണ്ടോ. ഈ കുഴിയുടെ താഴ്ച കണ്ടോ പണ്ടാരം. ഞങ്ങൾ ഇന്നലെ തന്നെ സമയത്ത് നോക്കിയാ വന്നത്, കാരണം വഴി എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, വഴി എവിടെയാണ് വളവെന്നൊന്നും ഒരു പിടുത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ റേഞ്ച് ഉണ്ട് കേട്ടോ. ഇവിടെ എയർടെല്ലിനാണെങ്കിലും ജിയോ ആണെങ്കിലും അത്യാവശ്യം നെറ്റ്വർക്കും മുകളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും റേഞ്ച് ഉണ്ട്. റേഞ്ച് ഇല്ലാത്ത, റേഞ്ച് ഇല്ലാന്നുള്ളൊരു ഇഷ്യൂ അങ്ങനെയൊന്നുമില്ല. അപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നവർക്കൊന്നും അങ്ങനെ റേഞ്ചിന്റെ ഒരു ആലോചിച്ച് പേടിക്കേണ്ടതൊന്നുമില്ല. അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ വരുമ്പോഴേ മാത്രമുള്ളൂ നമ്മളിങ്ങനെ പേടിച്ചോളൂ. ഞാൻ ഒരു രാത്രി വന്നപ്പോ ചോദിച്ചത് ഇത് ഈ വഴി തന്നെയാണ്, കാരണം ഒറ്റ മനുഷ്യരല്ലേ നമുക്ക് ചോദിക്കാനായിട്ടെ. പക്ഷെ കൊള്ളാം, ഒരു കാടിന് നടുവിൽ കൂടിയുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോ നമുക്ക് അല്ലെങ്കിൽ വളരെ എന്താണ് ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണല്ലോ. അതുകൊണ്ട് അടിപൊളിയാണ്. അപ്പോ ഇവിടുന്ന് അപ്പൊ ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുവാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഹോട്ടല് റിസോർട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഊട്ടിയിൽ വരുമ്പോ. ഇപ്പൊ ഇത്തിരി കോസ്റ്റ്ലി ആണ്, എനിക്ക് തോന്നുന്നത് സീസണാണെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞത് ഓഫ് സീസൺ ആണെങ്കിലും റേറ്റ് സെയിം ആണെന്നാണ്. അപ്പോ അതിനടുത്ത് വീഡിയോ കാണാം, റേറ്റ് വീഡിയോ ആയിട്ട് വേണം. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഓക്കെ, ടേക്ക് കെയർ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ടേക്ക് കെയർ, ബൈ. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ, എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഹോബിറ്റ് ഹോൾസിലാണ് കേട്ടോ. ഇത് നൈറ്റ് വ്യൂ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഭയങ്കര മനോഹരമാണ്, എന്ത് രസം അറിയാം ഈ ഒരു നൈറ്റ് വ്യൂ. പിന്നെ താഴെ ടീപീസ് എന്ന് പറയുന്ന ഇതുണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഒരു വല്ലാത്ത ഫീലാണ്. ഊട്ടി വരെ വണ്ടി ഓടിച്ച് വന്നെങ്കിലും ഉണ്ടല്ലോ, ഈ ഒരു ഇത് കണ്ടപ്പോൾ മനസ്സിന് വളരെ സന്തോഷമായി.
കാരണം ഞാനിതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്, ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ വേറെ ഏത് ഫേസ്ബുക്കിലും കണ്ടിട്ടുണ്ട് ഞാനിതുപോലെ. അപ്പോൾ ഇതൊരു ഞാൻ മന്നം എന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ്, പക്ഷേ അടിപൊളിയാണ്, എൻ്റെ ഓരോരുത്തരുള്ളതാണ് റൂമിൽ. ഇപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ടു പോകണം, അപ്പോൾ നല്ല രസമാണ് ഇത്, ഇറ്റ്സ് നൈസും വൈബാണ് ഇത്, കണ്ടോ. ഓക്കെ, വെറുതെ നല്ലൊരു ഭംഗിയാണ് അല്ലേ. ഇതാണ് ടീപീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ആളില്ല എന്ന് തോന്നുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കാനും പിന്നെ അവിടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയേക്കുന്നതുകൊണ്ടാണ് ഇവരൊന്നും ഇല്ലാത്തത്. അപ്പോൾ ചില ഇന്ന് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതും അതൊരു വേറൊരു ആംബിയൻസ് ആണ്, ഇത് വേറൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സംഭവം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയല്ല ഇത്, എനിക്ക് മറ്റേതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം ഒരു കൊച്ചു വീടിൻ്റെ മോഡൽ അല്ലേ ഇതിന്, ടീപീസ് ടീ ഹൗസ് പോലെ. പിന്നെ ഇതിന് ടീപീസ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ രണ്ട് പേർക്കാണ് ഇതിൽ തന്നെ താമസിക്കാൻ പറ്റുന്നത്. അപ്പോൾ സംഭവം കളറല്ലേ, അപ്പോൾ ഇതിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഇല്ലേ. നമുക്കിത് ഫാമിലി ആയിട്ടൊന്ന് വന്നു അല്ലേ, ഇവിടെ എല്ലാവരുമായിട്ട് വന്ന് താമസിച്ച് അടിപൊളി വയ്ക്കാൻ കിട്ടില്ല സ്ഥലമാണ്. അപ്പോൾ ഇതേ അവിടെയാണ് നേരത്തെ കണ്ടില്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതും. അപ്പോൾ കഫക്റ്റേറിയം റിസപ്ഷനൊക്കെ അവിടെയാണ്. പിന്നെ ക്യാമ്പ് ഫയർ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നൈറ്റ് വ്യൂ നിങ്ങളിതൊന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് പോകാം. ആ ഇതുണ്ട് ടെൻറ്റിൽ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്തത് ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അദ്ദേഹം നേരത്തെ പുള്ളി കൊട്ടി നോക്കിയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലഗേജ് ഒരു ഒരെണ്ണമുണ്ട്, ഒരു ലെയർ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ലെയർ. പിന്നെ ആ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് കേട്ടോ. ഫോൺ എടുത്തില്ലേ, ഫ്ലാഷ് അടിച്ചാൽ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ ഇരുത്തിയിട്ട് പോകുന്ന ഏറ്റവും വലിയ രസം എന്ന് പറയാം ശരിക്കും. ഞാനിവിടെ ടെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്, നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പുള്ളി വിളിച്ച് രണ്ടുപേർ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ്. അപ്പോൾ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അത് ഏതാ കിട്ടിയത് നമുക്ക് കോട്ടേജ്? ആ ടീപീസും ഹോബിറ്റ് ഹോൾസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോബിറ്റ് ഹോൾസ് എടുത്തിട്ടോ. അത് ഓ വാ, ഭയങ്കര ലഗേജ്. ഓക്കെ ഓക്കെ ഓക്കെ.